LDF ഇടുക്കി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ March 7 ഇടുക്കി IDA ഗ്രൗണ്ടിലാണ് സമ്മേളനം നടക്കുന്നത്. ജോസ് കെ മാണി MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജോയ്സ് ജോർജ് MP ആയിരിക്കെ ഇടുക്കിയിൽ വൻ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടായതായി നേതാക്കൾ അവകാശപ്പെട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി LDF ഇടുക്കി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ March 7 വൈകിട്ട് 4:30 ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഇടതുപക്ഷ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ 7 ഉച്ചകഴിഞ്ഞ് 4 ഇടുക്കി IDA ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകയാണ്. 15,000 പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൺവെൻഷനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി, NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് തെറ്റേൽ, കോൺഗ്രസ് സംസ്ഥാന ജനറൽ കൺവീനർ CP ജോർജ്, കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി HR റിയാസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PT ജോസഫ്, RJD സംസ്ഥാന സെക്രട്ടറി PK പ്രവീൺ, INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ, കേരള കോൺഗ്രസ് കറിയ വിഭാഗം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കടമല തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. നിലവിൽ LDF സ്ഥാനാർത്ഥിയായ ജോയ്സ് ജോർജ് MP ആയിരിക്കെ ഇടുക്കിയിലെ വൻ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടായതായി നേതാക്കൾ അവകാശപ്പെട്ടു. 4,500 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇടുക്കി മണ്ഡലത്തിൽ നടന്നെന്നും അവർ പറഞ്ഞു. മണ്ഡലത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായ കൊച്ചി മധുര ദേശീയപാതയുടെ ഭാഗമായ 3 പൂപ്പാറ ബോഡിമെട്ട് പാതയ്ക്ക് അനുമതി നേടിയെടുക്കുകയും അത് കർമ്മപഥത്തിൽ എത്തിക്കുകയും ചെയ്ത് ജോയ്സിന്റെ കാലത്താണെന്നും അവർ പറഞ്ഞു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിലൂടെ നാടറിഞ്ഞ പുരോഗതി വീണ്ടും തുടരേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.